ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ നേടിയ ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ കൂഞ്ഞാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മുതുകോരമല. നമ്മളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ ദൂരം കാണും ഈ മുതുകോരമലയിലേക്ക്. നമ്മളും ഈ സ്ഥലത്തെപ്പറ്റി കൂടുതൽ അറിയുന്നത് ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിൽ തന്നെയാണ്. അപ്പോൾ മുതുകോരമലയുടെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. കൂഞ്ഞാറ് കൈപ്പള്ളി വഴിയും കുന്നൂന്നി വഴിയും മുണ്ടക്കയത്ത് നിന്ന് ഏന്തയാറ് ചാത്തം പ്ലാപ്പിലെ വഴിയും നമുക്ക് ഈ മുതുകോരമലയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ട്രക്കിങ്ങും ഓഫ് റോഡും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിട്ടിക്കാച്ചിയ അനുഭവം തന്നെയായിരിക്കും ഈ മുതുകോരമല. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തത് ഡിയോയിലാണ്. ബുള്ളറ്റോ ഹിമാലയനോ ഒന്നും വേണ്ട, നമ്മുടെ കൊച്ചി ഡിയോ ഉള്ളവർക്ക് കൂടി ഈ മുതുകോരമലയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. വരുമ്പോൾ കയ്യിൽ അല്പം വെള്ളം കൂടി കരുതി കഴിഞ്ഞാൽ ട്രക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും. ബംഗ്ലാവും കുന്നുകളും കാട് പിടിച്ച് കിടക്കുന്ന ഈ അന്തരീക്ഷവുമാണ് മുതുകോരമലയുടെ സൗന്ദര്യം. തൊട്ടടുത്തുനിന്നുള്ള ഈ ഒരു വ്യൂ അതിമനോഹരമാണ്. കുറേ നേരം ഇവിടെ ഇരുന്ന് അതിൻ്റെ ഭംഗി ആസ്വദിച്ച ശേഷമാണ് ഞങ്ങൾ മല കയറാൻ തുടങ്ങിയത്. കിടുക്കാച്ചി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കാച്ചി വ്യൂ. ഇവിടെ വരെ വന്നിട്ട് ആരും ആ മുതുകോര മല കയറാതെ പോകരുത്. കാരണം അങ്ങോട്ടുള്ള പാത വളരെ ദുർഘടം പിടിച്ചതാണ്. എങ്കിലും നമ്മൾ അവിടെ നിന്ന് നടന്ന് 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 അതിൻ്റെ മുകളിലെത്തി ആ 360 വ്യൂ കാണുമ്പോഴുള്ള ഒരു സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ കഴിവതും ആളുകൾ വന്നിട്ട് ആ കയറ്റമാന്ന് പറഞ്ഞ് ആ മല കയറാതെ പോകരുത്. കാരണം അത്രയും മനോഹരമാണ് നമ്മൾ ആ മേളിൽ നിന്നുള്ള ആ വ്യൂ. ഭയങ്കര
പ്ലാസ്റ്റിക് കുപ്പികളും കവറുമായി വരുന്നവർ കഴിവതും അവിടെ ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ആ മലയുടെ സൗന്ദര്യം അതേപോലെ തന്നെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.